മുസ്ലിം കുടിയേറ്റക്കാരോട് വളരെ ഉദാരമായ സമീപനം സ്വീകരിക്കുക വഴി ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഓസ്ട്രിയയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ അലക്സാണ്ടർ വാണ്ടർബെലൻ. സിറിയയിൽ ആഭ്യന്തര യുദ്ധമുണ്ടായപ്പോൾ ധാരാളം മുസ്ലിങ്ങൾ യൂറോപ്പിലേക്ക് കുടിയേറുകയും പല രാജ്യങ്ങളും അവരെ തടയുകയും ചെയ്തു. പക്ഷേ അലക്സാണ്ടർ വാണ്ടർബെലൻ സിറിയയിൽ നിന്ന് വരുന്ന കുടിയേറ്റക്കാരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുവാൻ തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു. അതുപോലെ തൻ്റെ രാജ്യം സ്വീകരിക്കുന്ന കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ ഒരു അപ്പർ ലിമിറ്റ് വേണ്ട എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇക്കാര്യത്തിൽ ജർമ്മനിയുടെ പോളിസിയാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. യൂറോപ്പിൽ മുഴുവൻ ഇസ്ലാമോഫോബിയ പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങളെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുസ്ലിം സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നതിനെ എതിർക്കുന്നതിന് പകരം നമ്മുടെ സ്ത്രീകളോടുകൂടി ഹിജാബ് ധരിക്കാൻ ആവശ്യപ്പെടുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടപ്പോൾ തീവ്ര വലതുപക്ഷക്കാരിൽ നിന്ന് വമ്പിച്ച വിമർശനം ഉയർന്നു വന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലിയ ഒരു എതിരാളിയാണ് അലക്സാണ്ടർ വാണ്ടർബെലൻ. വലതുപക്ഷ രാഷ്ട്രീയം പോപ്പുലിസ്റ്റ് രാഷ്ട്രീയമാക്കി മാറ്റുന്ന ഡൊണാൾഡ് ട്രംപിന്റെ നടപടികളെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. അതുപോലെ മുസ്ലിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട ജെറുസലേമിൽ അമേരിക്കൻ എംബസി സ്ഥാപിച്ചത് അലക്സാണ്ടർ വാണ്ടർബെലിന് ഇഷ്ടപ്പെട്ടില്ല. ഏതായാലും ഓസ്ട്രിയയുടെ എംബസി ടെല്ലവീവിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഓസ്ട്രിയയിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾ കൂടുതലും തുർക്കി വംശജരാണ്. തുർക്കിയുടെ രാഷ്ട്രപതി റസബ് തയ്യിപ് എർദോഗാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓസ്ട്രിയയിൽ ഇടക്കിടക്ക് പ്രകടനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം പ്രകടനങ്ങൾ അക്രമാസക്തമാകുവാൻ പാടില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സമാധാനപരമായ എല്ലാ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങളും തങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നപ്പോൾ രാജ്യം വിട്ട് ഓടിപ്പോയ ഒരു കുടുംബത്തിലാണ് അലക്സാണ്ടർ വാണ്ടർബെലൻ ജനിച്ചത്. വലിയ തറവാട്ടുകാരും പാരമ്പര്യമുള്ളവരുമായിരുന്നു അലക്സാണ്ടർ വാണ്ടർബെലിൻ്റെ പൂർവികർ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അവരെ ദ്രോഹിക്കുവാൻ തുടങ്ങി. അദ്ദേഹം വലതുപക്ഷ രാഷ്ട്രീയത്തിൽ ചേരുകയും ഓസ്ട്രിയയിൽ എത്തുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം കുറെ കൂടി ഇടത്തോട്ട് ചായുകയും ഒരു സെൻട്രിസ്റ്റ് പൊളിറ്റീഷ്യനായി അറിയപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം യൂറോപ്യൻ യൂണിയന്റെ ശക്തനായ ഒരു സപ്പോർട്ടറാണ്. ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനല്ലെങ്കിലും ഇടതുപക്ഷ ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം രാഷ്ട്രപതിയായത് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ഓസ്ട്രിയക്കാരെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഓസ്ട്രിയയിൽ 800,000 മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട്. അവരിൽ 400,000 പേരും തുർക്കി വംശജരാണ്. അറിയപ്പെടുന്ന പൊളിറ്റീഷ്യൻ സെൽമ ഇൽദിറീം തുർക്കിഷ് വംശജയാണ്. അറിയപ്പെടുന്ന ഓസ്ട്രിയൻ പിയാനിസ്റ്റുകളായ ഫർഹാൻ ഓണ്ടറും ഫർസാൻ ഓണ്ടറും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നവരാണ്. അവരും തുർക്കിഷ് വംശജരാണ്. 7 വയസ്സിലാണ് അവർ തുർക്കിയിൽ നിന്ന് ഓസ്ട്രിയയിലേക്ക് താമസം മാറിയത്. സെൻട്രൽ യൂറോപ്പിൽ ആൽപ്സ് മലനിരകൾക്കിടയിലുള്ള ഒരു ചെറിയ യൂറോപ്യൻ രാജ്യമാണ് ഓസ്ട്രിയ. ജർമ്മനിക്കും ഹംഗറിക്കും ഇറ്റലിക്കും ഇടയിലാണ് ഓസ്ട്രിയയുടെ സ്ഥാനം. കേരളത്തിൻ്റെ ഇരട്ടി വലുപ്പമുണ്ടാകും. പക്ഷേ 1 കോടി ജനങ്ങൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് ഉണ്ട്. യൂറോ ആണ് കറൻസി. വളരെ മനോഹരമായ ഒരു രാജ്യമാണ് ഓസ്ട്രിയ. ഒരു വർഷം 2 കോടി ടൂറിസ്റ്റുകൾ ഓസ്ട്രിയ കാണാൻ വേണ്ടി വരുന്നു. ഓസ്ട്രിയയിലെ ജനങ്ങൾ കൂടുതലും നിരീശ്വരവാദികളാണ്. മൊത്തം ജനസംഖ്യയുടെ 7% മാത്രമേ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുള്ളൂ. ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്ന പൗരാണികമായ ഒരു നഗരമാണ്. 24,000,000 ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. സാംസ്കാരികമായും സാമ്പത്തികമായും വലിയ പ്രാധാന്യമുള്ളൊരു നഗരമാണ് വിയന്ന. സംഗീതവും നൃത്തവും വിയന്നയിലെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. വിയന്ന സിറ്റിയുടെ കേന്ദ്രഭാഗം ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി അംഗീകരിച്ചിട്ടുണ്ട്.
വിയന്നക്കാർക്ക് എപ്പോഴും കാപ്പി കുടിച്ചുകൊണ്ടേയിരിക്കണം. ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനോ അല്ലെങ്കിൽ ഒറ്റക്കിരുന്ന് മനോരാജ്യം കാണുവാനോ ഗേൾഫ്രണ്ടുമായി സല്ലപിക്കുവാനോ കോഫി ഷോപ്പുകളിൽ തന്നെ പോകണമെന്ന് വിയന്നക്കാർക്ക് നിർബന്ധമുണ്ട്. മികച്ച റെസ്റ്റോറൻറ്റുകളുള്ള ഒരു നഗരമാണ് വിയന്ന സിറ്റി. മസ്റ്റു മസ്റ്റു റെസ്റ്റോറൻറ്റ് ഏഷ്യൻ ഫാസ്റ്റ് ഫുഡ് ജോയിൻ്റാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഫലാഫൽ ഇവിടെയാണ് ലഭിക്കുന്നത്. പാമൻ ഹോസ് റെസ്റ്റോറൻറ്റ് ഉയർന്ന സീലിംഗുള്ള ധാരാളം സ്ഥലസൗകര്യമുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. മെസൈൻ ഫ്ലോറിൽ ഇരുന്നാൽ പാർക്കിൻ്റെ നല്ല വ്യൂസ് ലഭിക്കും. അക്കാക്കിക്കോ റെസ്റ്റോറൻറ്റ് ജാപ്പാനീസ് വിഭവങ്ങളും കൊറിയൻ വിഭവങ്ങളും നൽകുന്നു. വെജിറ്റേറിയൻ ഭക്ഷണവും ഇവിടെ കിട്ടും. ബ്രിസ്റ്റോൾ ലോഞ്ച് ധാരാളം തൂക്കുവിളക്കുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു വലിയ ലഞ്ച് റൂമുള്ള റെസ്റ്റോറൻ്റാണ്. ഫാബിയോസ് റെസ്റ്റോറൻറ്റ് ഇറ്റാലിയൻ മത്സ്യവിഭവങ്ങൾ നൽകുന്നു. വിയന്ന നഗരത്തിലെ VIPs ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻ്റാണ് ഫാബിയോസ് റെസ്റ്റോറൻറ്റ്. വിയന്ന ഇൻ്റർനാഷണൽ എയർപോർട്ട് നഗരത്തിൽ നിന്ന് 18 kilometers ദൂരെയാണ്. ഓസ്ട്രിയൻ എയർലൈൻസിൻ്റെ ഹബ്ബ് ഇവിടെ തന്നെയാണ്. വിസെയർ ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതുപോലെ റെയിനെയറും ഇവിടെ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നു. 2 runways ഉണ്ട്. 1 വർഷം 1 crore യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നു. എയർ ഇന്ത്യ ന്യൂഡൽഹിയിലേക്കും എമിറേറ്റ്സ് ദുബായിലേക്കും ജസീറ എയർവൈസ് കുവൈത്തിലേക്കും ടർക്കിഷ് എയർവൈസ് ഇസ്താംബൂളിലേക്കും സൗദിയ എയർവൈസ് ജിദ്ദയിലേക്കും സർവീസ് നടത്തുന്നു.